warahmatullahi wabarakatuh. Wama arsalnaka illa rahmatan lil alamin. ജത്തുള്ള മൊഹയതി തുണവേണമല്ല അലിഫെന്ന
കൃഷ്ണമാണിക്യം ലാമയമേമിൽ അഹമിയമാം അഹമദാം ആലമില്ലാക്കിയ തമ്പുരാ എൻ തമ്പുരാനേ അടിയൻ നിന്നെ രിവതേടുന്നല്ല. السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين الصلاة والسلام على رحمة للعالمين وعلى آله وصحبه أجمعين. ഇന്ദുരീദുല്ലാഹെ മസ്തതാതു വമാതൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ് റബ്ബി ശ്റഹ്ലീ സദ്രീ വയസ്സിർലീ അംരീ വഹ്ലുൽ ഉഖദതം മിൻ ലിസാനീ യഫ്ഖഹു ഖൗലീ അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅലമൂ അന്നമാ അംവാലുകും വഔലാദുകും ഫിത്ന വഅന്നല്ലാഹ ഇൻദുഹു അജ്റുൻ അളീം. സദഖല്ലാഹു മൗലാനാ അലിയുൽ അളീം. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ ഖതീബ് ഉസ്താദ് അവരെ, ബഹുമാന്യരായ പണ്ഡിതന്മാരെ, കാരണവന്മാരെ, പ്രിയപ്പെട്ട ജ്യേഷ്ഠാനുജ സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, മഹത്തായ മലപ്പുറം ശുഹദാക്കളുടെ ധന്യമായ വേദിയിലേക്ക് ഇതര മതസ്ഥരായ എൻ്റെ സഹോദരങ്ങളുടെ സാന്നിധ്യമുണ്ടെങ്കിൽ 1000 അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നതോടൊപ്പം ഈ മഹനീയ വേദിയിലേക്ക് അവരെ സഹർഷം സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. റഹ്മാനും റഹീമുമായി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ സംഗമം സ്വാലിഹായ ഒരു അമലായി അല്ലാഹു പരിഗണിക്കുമാറാകട്ടെ. നമ്മൾ വന്നതും ഇരുന്നതും പാടുന്നതും പറയുന്നതും കേൾക്കുന്നതും തിരിച്ചു പോകുന്നതുമെല്ലാം അവൻ്റെ പൊരുത്തത്തിലായി അല്ലാഹു അംഗീകരിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാവരുടെയും ഹലാലായ സങ്കല്പങ്ങളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഹാസിലാക്കി തരുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളും അല്ലാഹു ദൂരീകരിച്ച് തരുമാറാകട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങളിൽ, നമ്മുടെ ജോലികളിൽ അല്ലാഹു ഖൈറും ബർക്കത്തും അല്ലാഹു അധികരിപ്പിച്ച് തരുമാറാകട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ ആരൊക്കെയാണോ അവരുടെ മുറാദുകളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഹാസിലാക്കി കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആമുഖമായി പ്രാർത്ഥിച്ചുകൊണ്ട് സഹോദരങ്ങൾ, ഇന്ന് ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഒരുപാട് പൊതുകാര്യങ്ങൾ പറയേണ്ട ദിവസവുമാണല്ലോ, പക്ഷേ ഇന്നാണ് ഏറ്റവും കൂടുതൽ മലപ്പുറം കിസ പറയേണ്ടത്. കാരണം ചരിത്രത്തിൻ്റെ പകുതി വരെ എത്തി നിൽക്കുക. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് മറ്റ് ആമുഖ പ്രഭാഷണങ്ങളൊക്കെ അവസാനിപ്പിച്ച് മലപ്പുറം കിസയിലേക്ക് പെട്ടെന്ന് കടക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എങ്കിലും ഇന്ന് ദുആ ചെയ്യാൻ വേണ്ടി വളരെ പ്രാധാന്യത്തോടെ ഏൽപ്പിച്ചിട്ടുള്ള ധാരാളം ആളുകളുടെ വിഷയങ്ങളുണ്ട്. അതിൽ നിന്ന് 2 കാര്യം മാത്രം ഞാൻ എടുത്തു പറയുകയാണ്. ബാക്കിയുള്ളത് മുഴുവനും വായിച്ച് പിന്നീട് നമുക്ക് ദുആ ചെയ്യാം. അപ്പോഴേക്ക് ധാരാളം ആളുകളുടെ പ്രാർത്ഥന ഉസിയത്തുമായിട്ടുള്ള സംഭാവനകൾ വരേണ്ടതുണ്ട്. ഇൻഷാല്ലാ ഒന്നിച്ച് നമുക്ക് അവസാനം ദുആ ചെയ്യാം. അതുപോലെ ഇവിടെ ഇപ്പോ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞ പ്രധാനപ്പെട്ട 2 വിഷയം, ഒന്ന്, നേരത്തെ ഇവിടെ നമ്മുടെ ഇതിന്റെ സംഘാടക സമിതിയുടെ പ്രഗത്ഭനായ ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞ പോലെ ഈ കവാടം ഏതൊരു മഹാനുഭാവന്റെ നാമത്തിലാണോ ആ മഹാനുഭാവനെ ഓർക്കുന്നതിന് വേണ്ടി തന്നെയാണ് അവിടെ ആ കവാടം വെച്ചിട്ടുള്ളത്. അദ്ദേഹത്തെ ഓർക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളൊന്ന് ഓർത്തത് കൊണ്ട് ബഹുമാനപ്പെട്ടവർക്ക് വലിയ കാര്യമൊന്നുമില്ല. ഓർക്കുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥന സത്യവിശ്വാസികളിൽ നിന്നുണ്ടാവുമല്ലോ, അതിനു വേണ്ടിയാണ്.
അതിന് മാത്രം അദ്ദേഹം എന്ത് ചെയ്തു എന്നുള്ളത് ബഹുമാനപ്പെട്ട ഉസ്താദ് നേരത്തെ ഇവിടെ പറയണ്ടേ. ദീനിന്റെ ആദ്യാക്ഷരങ്ങൾ മുതൽ പിന്നെ അതിപ്രധാനമായ മറ്റൊന്ന് അള്ളാഹുവിന്റെ ശ്രേഷ്ഠമായ ഇബാദത്തുകളിലെ അതിപ്രധാനമായിരിക്കുന്ന നിസ്കാരത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുന്ന ബാംഗോലി നാഥം മുഴങ്ങിയിരുന്നത് മഹാനവറുകളാണെന്ന് അറിയാൻ സാധിച്ചു. അള്ളാഹു പ്രഭുവിന്റെ അതിമനോഹരമായ അധരപ്പുടങ്ങളിലൂടെ ലോകത്തിനോട് പ്രഖ്യാപിച്ച വിധം സ്വർഗത്തിലേക്ക് ആദ്യമായി വിളിക്കപ്പെടുന്ന മുഅദ്ദിനുമാരുടെ കൂട്ടത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മഹാനവനുകൾ ഉൾപ്പെടുത്തിട്ടുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാനും പ്രാർത്ഥിക്കുകയാണ്. പടച്ചവനെ, നിന്റെ നിസ്കാരത്തിലേക്ക് വിളിച്ച് വിളിച്ച് ഈ രാജ്യത്തിനൊരു ദീനിന്റെ ചൈതന്യം ഉണ്ടാക്കാൻ വേണ്ടി അങ്ങേയറ്റം പരിശ്രമിച്ച മഹാനായ ഉസ്താദ് അവർക്ക് റഹ്മാനായ റബ്ബേ അവരുടെ കബറിടം വിശാലമാക്കി കൊടുക്കണേയല്ല, അവർക്ക് അവരുടെ ഹിസാബ് എളുപ്പമാക്കി കൊടുക്കണേ തമ്പുരാനെ. പടച്ചവനെ, നിന്റെ ദറജയേറിയ സ്വർഗലോകത്തിൽ മഹാനവറുകളെയും ഞങ്ങളെയും നീ ഒരുമിപ്പിക്കണേ അല്ലാഹു. വ ബിഹക്ക് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതോടൊപ്പം തന്നെ ഈ മഹത്തായ ഒരു സംഘടനയുടെ ചിന്ത ഇല്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു കിസ്സ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. സംഘടന ഉണ്ടായാൽ മാത്രം പോരാ, അവരൊന്ന് ചിന്തിക്കും ചെയ്തു. മലപ്പുറം കിസ്സ വളരണമെന്ന് തീരുമാനിച്ചു. അത് ഞാൻ തന്നെ ആയിക്കോട്ടെന്നും തീരുമാനിച്ച ഇണ്ടി നല്ല കാലം, കളി നല്ല കാലം, ഞാൻ അതേ പറയുന്നുള്ളു. ഏതായാലും ഒരു പ്രത്യേകത ഉള്ളത് നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ തന്നെ എസ് കെ എസ് എസ് എഫിന്റെ സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷന്റെ കാസർഗോഡ് മുതൽ അങ്ങോട്ട് തിരുവനന്തപുരം വരെയുള്ള ഭാഗങ്ങളിലും അതുപോലെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ധാരാളം പ്രോഗ്രാം നടത്താനുള്ള അവസരം അള്ളാഹു തആല എനിക്ക് തന്നിട്ടുണ്ട്, അൽഹംദുലില്ലാ. പക്ഷേ ഞാൻ വളരെ ശ്രദ്ധിച്ച ഒരു കാര്യം, പണ്ഡിതന്മാരെ കൊണ്ട് നിർമ്മിക്കപ്പെട്ട അല്ലെങ്കിൽ പണ്ഡിതന്മാരാൽ വളരെ മനോഹരമായി ധന്യമാക്കപ്പെട്ട ഒരു പ്രദേശമാണ് നമ്മുടെ ഈ മീനാർ കുഴി എന്ന പ്രദേശം. യുവ പണ്ഡിതന്മാർ, എല്ലാം തികഞ്ഞ യുവ പണ്ഡിതന്മാർ അവരെല്ലാം ഒത്തൊരുമിച്ച് കൂടിയിട്ട് ഈ എസ് കെ എസ് എസ് എഫിനെ നേതൃത്വം നൽകുക, എന്നിട്ട് പല പദ്ധതികളും ആവിഷ്കരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കവരെ കണ്ണും ചിമ്മയും വിശ്വസിക്കാം. കാരണം എന്താ, അവര് ഇൽമുള്ളവരാ. ഇൽമുള്ളവർക്ക് നുലുമ്പ് കുറയുന്നതാണ്. അഥവാ ഇൽമുള്ളവന് നുലുമ്പുണ്ടായാലോ ഏറ്റവും വലിയ നുലുമ്പോ തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ യാതോ ഒരു തർക്കമില്ല. ഒരു പരിധി വരെ നമ്മുടെ നാട് നേരിടുന്നതും ആ ഇൽമിനേക്കാൾ വലിയ നുലുമ്പ് ഉണ്ടായതുകൊണ്ടാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ പണ്ഡിതന്മാരെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. കാരണം ഈ നാട്ടിലുള്ള അരാജകത്വമൊന്നും ഒരു സാധാരണക്കാരുണ്ടാക്കി തീർത്ത വിത്തനല്ല. ഒരു സാധാരണക്കാരനല്ല, സാധാരണക്കാരനാകെ പണി എന്താ ഉള്ളു. ഞാൻ എന്താ പറഞ്ഞ കേട്ടിച്ച് ആ സാധു അതിന് അമ്മയും പറയും, അവനെ കൊണ്ട് കജിന് എന്താ വെച്ചാൽ കൊടുക്കും, പഠിച്ച് തമ്പുരാൻ അത് സ്വീകരിക്കാണ് പോകും. പക്ഷേ സംഘടന രണ്ടാക്കണോ മൂന്നാക്കണോ നാലാക്കണോ അല്ല അപ്പുറാക്കണോ ഒക്കെ തീരുമാനിച്ച് പ്രവർത്തിക്കുന്നത് പണ്ഡിതന്മാരാണ്. പ്രവർത്തിച്ചതും അവർ തന്നെയാണ്. നമ്മൾ എന്ത് ചെയ്യണ്ട, പ്രത്യേകിച്ചൊന്നും നമ്മൾ പറയണ്ട. ഇവിടെ ഈ യുവ നേതൃത്വം നൽകുന്ന എസ് കെ എസ് എസ് എഫ് എന്ന് പറഞ്ഞ പാരമ്പര്യമായി കേരളത്തിന് പരിചയമുള്ള ഒരു സുന്നിസ ഉള്ളു, അത് ഇതാണ്. നമുക്കറിയാലോ പാരമ്പര്യമായിട്ട് ഇങ്ങനെ പോരുകയാണ്. ബൈക്ക് വെച്ച് പല സംഘടനകളും ഉണ്ടാകും, അതിന്റെ ഹൈറോ സീറോ പോസ്റ്റ്മോർട്ടം ഒന്നും നമ്മൾ നടത്തണ്ട. പോസ്റ്റ്മോർട്ടം നടത്തുമ്പോഴുള്ള കുഴപ്പമെന്താന്ന് വെച്ചാല് നമ്മൾ എടുത്ത വിവാദത്തിന്റെ കൂലി വേറുള്ളവർക്ക് ബിർത്ത് കൊടുക്കുമ്പോൾ ണ്ടല്ലോ, അതുകൊണ്ട് കുറ്റം പറയണ്ട. നമ്മൾ എന്ത് ചെയ്യാ, നമ്മുടെ പാരമ്പര്യമായി നമ്മുടെ കാർമ്മമാർ കൊണ്ടുവന്നിരുന്ന സുന്നത്ത് ജമാഅത്തിന്റെ പാന്താവിലൂടെ തന്നെ പോരുന്ന വഴിയിലാണ് മഹല്ലത്തുള്ളത്. ആ മഹല്ലത്ത് കമ്മിറ്റിയുടെ കീഴിൽ തന്നെയാണ് ഇവിടുത്തെ എസ് കെ എസ് എഫ് ഉള്ളത്. ഇവിടുത്തെ മുതിർന്ന പണ്ഡിതന്മാർക്കും ഇവിടുത്തെ യുവ പണ്ഡിതന്മാരും ഒക്കെ അതിൽ തന്നെയാണുള്ളത്. അവര് നേതൃത്വം കൊടുക്കുമ്പോൾ രണ്ട് വട്ടം ആലോചിക്കേണ്ടതില്ല. ഇൻഷാ അല്ലാ അത് നല്ല വഴിക്ക് മാത്രമാണ് പോവുക. ഞാൻ പറഞ്ഞല്ലോ രണ്ട് ലക്ഷ്യം. ഒന്ന്, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീന് പഠിപ്പിക്കുന്ന മദ്രസ നിലനിൽക്കുക, അതിനുള്ള സഹായം ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക. ഇതിനേക്കാൾ ഒരു സൽക്കർമ്മം വേറെയുണ്ടോ? ഇതിനേക്കാൾ മഹത്തരമായ ഒരു കാര്യമുണ്ടോ? രണ്ടാമത്തെ കാര്യം, സമൂഹത്തിലും സമുദായത്തിനും ഇടയിൽ അശരണരായ ആളുകളുടെ കണ്ണീര് കാണുമ്പോൾ ഒരു സ്വാന്തനം, ഒരു സമാധാനത്തിന്റെ ഒരു സഹായം അവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്, അതാണ് കരുണ പറ്റാത്ത മനുഷ്യന്റെ ഹൃദയങ്ങളിൽ നിന്നുണ്ടാകേണ്ടത്. അതാണ് ഇവിടുത്തെ എസ് കെ എസ് എഫിന്റെ പ്രവർത്തകന്മാർ ആലോചിച്ചത്. ഇതിനെ മറികടക്കാൻ ആർക്കാ സാധിക്കുക? ഇതിനെ കുറ്റം പറയാൻ ആർക്കാ കഴിയാം? എന്റെ എസ് കെ എസ് എഫിന്റെ പ്രവർത്തകന്മാരോട് എനിക്ക് പറയാനുള്ളത്, ഈ സാന്ത്വനം നടത്തുമ്പോ സഹായം ചെയ്യുമ്പോ അവിടെ നിങ്ങൾ മനുഷ്യനെ കാണണം എന്നുള്ളതാണ്. മനുഷ്യനെയാണ് കാണേണ്ടത്.
അവിടെ മനുഷ്യരെയാണ് കാണേണ്ടത്. അവന്റെ ജാതി നോക്കേണ്ട പണിങ്കക്കില്ല. അയൽവാസി പട്ടിണി കിടക്കുമ്പോ ആ പട്ടിണി കിടക്കുന്നവൻ ഹിന്ദു ആണോ മുസ്ലിം ആണോ എന്ന് നോക്കിയിട്ട് ഭക്ഷണം കൊടുക്കാനല്ല പറഞ്ഞത്, അവിടെ ഉള്ളവൻ ആരാച്ചാ കൊടുക്കണം. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അതാണ്. നമ്മുടെ സമൂഹത്തിൽ പല മതവിഭാഗത്തിൽ പെട്ടവരുണ്ട്, അവരെ സഹായിക്കുന്ന പാരമ്പര്യം അവസാനത്തെ ചവിട്ടും ഈ സമുദായത്തിന്റെ നെഞ്ചത്ത് ചവിട്ടുമ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിച്ച് സഹായിക്കണം ഇതര സമുദായക്കാരെ എന്ന് പറയാനാണ് എനിക്ക് സാധിക്കുക. അതിനാണ് നമ്മുടെ നമ്മളെ പഠിപ്പിച്ചത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്. അതിലുള്ള തൗഫീഖിന്റെ യുവ സഹോദരന്മാർക്ക്, പണ്ഡിതന്മാർക്ക്, എസ് കെ എസ് എസ് എഫിന്റെ പ്രവർത്തകന്മാർക്ക് മീനായി കുഴിയിൽ അതിലുള്ള തൗഫീഖ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയുമാണ്. സഹോദരങ്ങളെ, നമ്മുടെ കൂട്ടത്തിൽ പ്രവർത്തിക്കേണ്ട ഒരു യുവാവ്, ഒരു ചെറുപ്പക്കാരൻ എസ് ബി വിയുടെ പ്രവർത്തകനാണെന്നാണ് എന്റെ വിശ്വാസം. അല്ലെ, സുഖമില്ലാതെ ആക്സിഡന്റായിട്ട് കിടക്കുന്ന ഒരു കുട്ടി ആശുപത്രിയിൽ കിടക്കുകയാണ്. ഇവിടെ ഈ സന്തോഷങ്ങളും ഈ പരിപാടിയൊക്കെ നടക്കുമ്പോൾ ഓടി ചാടി നടന്ന് അതിനുവേണ്ടി പ്രയത്നിക്കേണ്ട ഒരാളുടെ ഹൃദയം ഇവിടെയാണ്, ശരീരം അവിടെയാണ്, ആശുപത്രിയിലാണ്. വേദന കൊണ്ട് വളയുന്നുണ്ടാകാം, വിഷമിക്കുന്നുണ്ടാകാം, ഒരു ആക്സിഡന്റ് സംഭവിച്ചതാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എത്രയും പെട്ടെന്ന് അവരുടെ അസുഖങ്ങളെ, മുറികളെല്ലാം അതിനൊക്കെ ശിഫ നൽകി വളരെ ആരോഗ്യവാനായി നാട്ടിൽ വരാനും കുടുംബത്തോടൊത്ത് ജീവിക്കാനും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് ചെയ്യട്ടെ. പടച്ചുറപ്പ് അദ്ദേഹത്തിന് ദീർഘായുസ് കൊടുക്കട്ടെ, ആഫിയത്ത് നൽകട്ടെ. പടച്ചവനെ ശുഹദാക്കളുടെ വർക്കത്ത് കൊണ്ട് ഈ സാധുക്കളായ ഞങ്ങൾ അപകടത്തിൽ പെടുത്തില്ല തമ്പുരാനെ. ഏത് സമയത്തും എന്തും സംഭവിക്കാവുന്ന അവസ്ഥയാണ് ഭൂമിയിലുള്ളത്. ഒരു തരത്തിലുള്ള ആപത്തിലും ആക്സിഡന്റിലും നീ ഞങ്ങളെ പെടുത്തല്ല റഹ്മാനെ. ഷുഹാബിൽ ബദ്രീകൾ ഹക്ക് കൊണ്ട് മലപ്പുറം ശുഹദാക്കളുടെ വർക്കത്ത് കൊണ്ട് കാത്തുരക്ഷിക്കണേ അല്ലാഹ, കാത്തുരക്ഷിക്കണേ പടച്ചവനെ. ദീർഘായുസും ആഫിയത്തും നൽകി ഇമാനോടെ മരിപ്പിക്കണേ അല്ലാഹ. ബാക്കിയുള്ള ലിസ്റ്റ് ഒക്കെ ഇൻഷാല്ലാഹ് ഞാൻ പിന്നീട് വായിച്ചോളാം, എന്നിട്ട് പിന്നീട് ദുആ ചെയ്തോളാം. എന്റെ സദസ്സിനോട് ഞാൻ സമ്മതം ചോദിക്കാം. അർജന്റായിട്ട് വേറെ ഒന്നും വായിക്കേണ്ടതില്ലല്ലോ. ഒരുപാട് ആളുകളുടെ ദുആ വസിയത്തുണ്ട്, ഇൻഷാല്ലാഹ് വായിച്ചോളാം. ഏതായാലും ഇപ്പൊ ഇവിടെ ഉള്ളത് എന്താ അറിയോ, ഇന്ത്യയും കളിയും പായേരം കേൾക്കാൻ വേണ്ടി വന്നവരല്ല ഇവിടെ. ഉണ്ടെങ്കിൽ പാടുക, ഇല്ലെങ്കിൽ പോകാൻ സമ്മതം തരിക. എന്തൊരു മനസ്സ് ഈ മനുഷ്യന്മാരിൽ നല്ലൊരു വിഭാഗം ആളുകളുടെ ഉള്ളിലുണ്ടാവും. ഒന്നുകിൽ നിങ്ങൾക്ക് കഥ പറയാം, അല്ലെങ്കിൽ പെരിൽക്ക് പോകാൻ അയക്കുക. അപ്പൊ അതുകൊണ്ട് നമ്മൾ കൂടുതൽ അവരെങ്ങനെ വിഷമിപ്പിച്ചുകൂടാ. നമ്മൾ പറഞ്ഞതൊക്കെ കാര്യമാണ്, എന്റെ ഉസ്താദ് പറഞ്ഞതും ഞാൻ പറയുന്നതൊക്കെ കാര്യം തന്നെ. പക്ഷെ ചില കാര്യങ്ങൾ എപ്പോഴും കാര്യം പറഞ്ഞാൽ മനുഷ്യനെ ഇഷ്ടപ്പെടൂല. അതുകൊണ്ട് ഞാൻ മറ്റൊരു വിഷയത്തിലേക്ക് കിടക്കാൻ, മലപ്പുറം ഗിസയുടെ രസകരമായ ആലേശം ഭാഗം കൂടി പറയണം. ഞാൻ അഡ്വൻസ് ആയിട്ട് നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്, ഇന്ന് മലപ്പുറം ഗിസയുടെ എല്ലാ ഭാഗവും ടച്ച് ചെയ്ത് അവസാനിപ്പിക്കാൻ കഴിയില്ല. കാരണം ഒരു രണ്ട് മൂന്ന് ദിവസം കൂടി കിട്ടണം, അല്ലെങ്കിൽ ഒരു ദിവസം കൂടി കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് നല്ല രസമുള്ള കാര്യം പറയാം. ഇത് എനിക്ക് നാളെ പാട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറയല്ലോ, അങ്ങനെ വിളിച്ചാലും എനിക്ക് അളവ് ഇല്ല. അത് വേറെ കാര്യം, ഞാൻ അത് പറയുമ്പോൾ നിങ്ങൾ ശരിക്കും എനിക്ക് മനസ്സിലായുണ്ട്. അപ്പോൾ ബുക്ക് ചെയ്ത് തന്നെ പോകാൻ വീട്ടിലായിട്ട് ഇരിക്കുക പോയാൽ. അപ്പോൾ അതുകൊണ്ട് ഡേറ്റ് കിട്ടാനല്ല, മറിച്ച് ഇന്നത്തെ സമയത്തിനുള്ളിൽ ഒതുക്കിയിട്ട് ഇത് അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ പരിശ്രമിക്കുന്നത്. അപ്പോൾ ചില ഭാഗങ്ങളൊക്കെ ഒന്നങ്ങോട്ട് കുറച്ചുനിന്ന് വരും. എൻ്റെ സഹോദരങ്ങൾ സഹിക്കുക, ക്ഷമിക്കുക. പിന്നിൽ ഇന്ന് പാടുന്ന പിന്നണി ഇദ്ദേഹത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ ടെലിവിഷനൊക്കെ തുറക്കുന്ന ആളുകൾക്ക് കാണാൻ കഴിയും, ഈ റിയാലിറ്റി ഷോയിലൊക്കെ ഒരുപാട് പരിചയമുള്ള ഒരു മുഖമാണ്. പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ അജ്മീർ ഹോജയുടെ തൊപ്പി ഈ കോലത്തിൽ നിങ്ങൾ അങ്ങനെ വല്ലാതെ കണ്ടിട്ടുണ്ടാവില്ല. അദ്ദേഹത്തിനെ കാണുന്നത് വേറെ രൂപത്തിലാണ് കണ്ടിരുന്നതെങ്കിലും ഏതായിരുന്നാലും സഹോദരങ്ങളെ, ചെറുപ്പാണ്, പാട്ട് കിസ്സപ്പാട്ടുമായി അദ്ദേഹം അടുത്തു വരികയാണ്. പക്ഷെ ഇന്ന് കേരളം നിറഞ്ഞു നിൽക്കുന്ന പാട്ടുകാരാണ് ഇന്ന് വരെയുള്ള മൂന്ന് ദിവസം നിങ്ങളുടെ മുമ്പിൽ ഹാജരായത്. അതിൽ ഇന്ന് സമാപന ദിവസം നമ്മുടെ മുഹസിൻ മണ്ണാർക്കാടാണ് പാടുന്നത്. അപ്പോൾ അദ്ദേഹം മലപ്പുറം ഗിസ അങ്ങനെ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള പിന്നണികൾ കേരളത്തിൽ കുറവാണ്. കാരണം ഇതങ്ങനെ സ്ഥിരം എല്ലാവരും പാടുന്ന പാട്ടല്ല. അതുകൊണ്ട് തന്നെ ഒരു എക്സ്പീരിയൻസ് കമ്മിയൊക്കെ ഉണ്ടാവാം. അതൊക്കെ നിങ്ങൾ സഹിക്കണം, ക്ഷമിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാന ഭാഗത്തിലേക്ക് ഞാൻ നിങ്ങളെ സന്ദർശിക്കുന്നു. മഹാനായ മർഹൂം മോയിൻകുട്ടി വൈദ്യര് ഇന്നലെ പറഞ്ഞു വെച്ച ചരിത്രത്തിലെ ബാക്കിയിൽ ഇങ്ങനെയാണ് ആ പാട്ടുകൾ രേഖപ്പെടുത്തി വെച്ചത്. എങ്കൾ സഭം എന്ത് തലത്താടിമ്മ എല്ലോ നമിന് ചെയ്താൽ മഹാ കൊടുമ്മ കൊടുമാക്കി നീ ജോന കരുത്തൻ തന്ന കൊല്ലാതിരിക്കില് കേടനേകം വന്ന
സഹോദരങ്ങളെ, മഹാനായ മർഹൂം മൊയ്ൻകുട്ടി വൈദ്യർ പഠിപ്പിക്കുന്നത് ഇന്നലെ നമ്മൾ പറഞ്ഞു വെച്ചത്, നമ്പീശന്റെ വീട്ടുമുറ്റത്ത് ഇത് അരിമരക്കാർ സാഹിബ് വന്നിരിക്കുന്നു. എന്താണ് അവിടെ സംഭവിക്കുക എന്ന് നോക്കിയിട്ട് ആകാംക്ഷയോടെ പതിനായിരക്കണക്കിന് ആളുകൾ ഇതാ പുറത്തു നിൽക്കുകയാണ്. കാരണം സിംഹക്കൂട്ടിലേക്ക് ചെന്നിട്ടുള്ള നരി എന്താണ് ചെയ്യുക എന്ന് കാണാനുള്ള ജിജ്ഞാസമുറ്റിയ നേത്രങ്ങളോടെ ഇപ്രകാരം അടുത്ത വരികളിൽ പറയുന്നു. ഏറ്റം മടൽ തായം ശുചർത്തുറ്റോർ ഒരു കൊണ്ട് റഫീഖോരുമായി വളരെ വിലാതുകൾ നടപ്പോരുമായി നമ്മാർ മലയപ്പോർ തണന്ത് പാറ നമ്പി ദുരാമം ചെന്തിരിന്ത് പാറ പോര പമുമ്പം കണ്ണും കൂട്ട പുരി ഭീഷ കൊടിയും മെയ്യും. അങ്ങനെ മഹാനായിരിക്കുന്ന അരിമരക്കാർ സാഹിബ് നമ്പീശന്റെ വീട്ടിലേക്ക് ചെന്നു. അവിടെ ചെന്നുകൊണ്ട് വാതിലിന് മുട്ടുകയാണ്. ഓരോ മുട്ടുമുട്ടുമ്പോഴും പുറത്ത് നിൽക്കുന്ന ജനങ്ങളുടെ ചങ്കിടിക്കുകയാണ്, മനസ്സിടിക്കുകയാണ്. കാരണം എന്താണ് റബ്ബെ നടക്കുക? അവസാനം വാതിലിന് മുട്ടിയപ്പോ വാതിൽ തുറന്ന നമ്പീശൻ ആരാണെന്ന് ചോദിച്ചു. മഹാനായ മരക്കാർ സാഹിബിന്റെ ആ ധീരമായ മുഖം കണ്ടതോടെ ഇയാൾ ആശ്ചര്യത്തോടെ മുഖത്ത് നോക്കിയിട്ട് ചോദിച്ചു, ആരാണടോ? മനസ്സിലായില്ല. അപ്പോഴും അയാളുടെ ആ ഹജ്ജത്ത് മാറിയിട്ടില്ല, ഈ മുഖം കണ്ടിട്ടൊന്നും ഒരു വേടിയില്ല. നമ്പീശൻ ചോദിച്ചു, ആരാ? മരക്കാർ സാഹിബ് പറഞ്ഞു, എന്റെ പേര് അലി മരക്കാർ. അതോടുകൂടി നമ്പീശനെ മനസ്സിലായി, സാധന മുസ്ലിമാണെന്ന്. നിൽക്കുന്നത് എവിടെയാ? കേരാമ്പാളിക്ക് ആ തുമ്പരത്ത് വാതിൽ മൊത്തം ഇട്ടിട്ട് നിൽക്കുക. അപ്പോ കയ്യിലേറ്റവും കണ്ണിലേറ്റവും വലിയ കരടായിട്ടാണ് കാണുന്നത്. ഞാൻ പുതിയ ചുങ്കം പിരിക്കുന്ന ഉദ്യോഗസ്ഥനാ. താങ്കളുടെ ലിസ്റ്റ് പരിശോധിച്ചപ്പോ ജനിച്ചതിന് ശേഷം ഇന്ന് വരെ ഒരു നയാ പൈസ നികുതി കൊടുത്തിട്ടില്ലല്ലോ. അതുകൊണ്ട് മുഴുവൻ കിട്ടണം, കിട്ടിയിട്ടേ മരക്കാർ പോവുമല്ലോ, അതിപ്പൊ കിട്ടണം എന്നങ്ങോട്ട് പറഞ്ഞതോടെ ഒരു സെക്കൻഡ് പോലും താമസമില്ലാതെ ഈ നമ്പീശൻ പറഞ്ഞു, തരം മനസ്സില്ല, നീ വാങ്ങോ, എന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങുന്ന എനിക്കൊന്ന് കാണണം, മനസ്സില്ല തരാൻ എന്ന് പറഞ്ഞതാ. അപ്പൊ മരക്കാരാക്ക അത്ര ഒച്ചയില് പറഞ്ഞില്ല, ഒച്ച ഒന്ന് കുറച്ചു. കുറച്ചിട്ട് പറഞ്ഞു, നമ്പീശ, ഒച്ചയും പുലി ഉണ്ടാക്കുന്നത് ആരോഗ്യത്തിന് അത്ര നന്നാവില്ല. അതുകൊണ്ട് മര്യാദക്ക് കാശ് തരുന്നതാകും നിനക്കും എനിക്കും നല്ലത്. മനസ്സിലടാ, നീ വന്നോ. പിന്നെ ഇയാൾ അങ്ങോട്ട് കുരച്ചു ചേടാൻ. അപ്പൊ മരക്കാരാക്ക ചിന്തിച്ചു, രാജാവ് തന്ന നിയമത്തിലെ ആദ്യ നിയമത്തിന്റെ വക്കത്തായി ആ സമയമായി, അതായത് ഒന്ന് കൊടുക്കൊന്ന് പൊട്ടിക്കള്ള നേരായി എന്ന് മനസ്സിലാക്കിയ മരക്കാരാക്ക വലത്തെ കയ്യിലുണ്ടായിരുന്ന ഫയൽ കെട്ട് ഇടത്തെ കയ്യിലേക്ക് മാറ്റി പിടിച്ച് ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് ഊതിയിട്ട് കൊടുത്തു ഒരൊറ്റ അടി എന്ന് പറഞ്ഞിട്ട് ഒന്ന് വലത്തു വന്ന് ഇടത്തു കവളത്ത അടിച്ചത. കാശുണ്ടോ എന്ന് പറയാം, വലിയ വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കുക. പടച്ചോനെ വാതിൽമ തൊട്ടത് തന്നെ വലിയ ഇത്ത എന്നോർത്ത് ഹലാക്കിന്റെ തൊടലിപ്പ് എവിടെ തൊട്ടത്? കവിൾത്തടത്തിലാണ്. സകല ജനങ്ങളും ഇത് കണ്ടിട്ട് കണ്ണും തുറിച്ച് നോക്കാണ്, ശ്വാസം വിടുന്നില്ല. കാരണം പടച്ചോനെ ഞങ്ങൾക്ക് സ്വപ്നത്തിൽ കാണാൻ പറ്റില്ലല്ലോ ഈ നമ്പീശനെ തല്ലണത്, അതാണല്ലോ ഈ നടന്നത് എന്ന് കണ്ടുകൊണ്ട് സകല മനുഷ്യരും അതാവല്ലാത്ത വിഷമത്തോടെ അമ്പരന്നം വിട്ടുകൊണ്ട് നോക്കുന്ന നേരം നമ്പീശൻ എന്താ ചെയ്തെന്നറിയുമോ? നമ്പീശൻ അതാ തിരിച്ചുപോയി, തിരിച്ചു നേരെ വീട്ടിൽ കണ്ടുപോയി, അകത്തേക്ക് അങ്ങോട്ട് പോയി. കിട്ടിയത് വരവെച്ച് മൂപ്പര് അകത്തേക്ക് ചെന്ന് മരക്കാരാക്കപ്പൊ ധരിക്കെന്താ? ഏതായാലും തല്ല് കിട്ടിയപ്പോ ആള് നന്നായി, പൈസ എടുത്തുകൊണ്ടുവരാൻ പോയതായിരിക്കും എന്ന് മനസ്സിലാക്കി മരക്കാരാക്ക ആ കസേരണ്ടായിരുന്നു. അവൻ അങ്ങനെ നോക്കി അയ്യമ്മ കയറി ഇരുന്ന് ഇടത്തെ കാലെടുത്ത് വലത്തേ കാലിന്റെ മുകളിൽ പണയം വെച്ച്, അങ്ങനെ ഉണ്ടല്ലോ ഒരു ഇരുത്തം. ആ നമ്മൾ സ്ഥായിക്കും കാലൊക്കെ ഒന്ന് കയറ്റി വെച്ച് അതൊക്കെ. അല്ല, അത് കുഴപ്പമില്ല, അവനാന്റെ കാല് ഏത് കാലം പോക്കണം അവനാന്നാ തീരുമാനിച്ചത്, അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഞാന് അതൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെ ഒരു ആശ്വാസത്തിന്റെ ഇരുത്തുണ്ട്, നമ്മളൊക്കെ ചെയ്യണതാണ്, എല്ലാവരും ചെയ്യണതാണ്. അരക്കാരാക്ക കാലുമക്കാരൊക്കെ കയറ്റി വെച്ചിട്ട് ഈ ഫയൽ ഇങ്ങനെ നോക്കി, ഇനി അടുത്ത വര ഏതാ, അടുത്ത വീട് ഏതാ? കാരണം ഇവിടുത്തത് കിട്ടിയെന്ന് ഉറപ്പായല്ലോ, ഇവിടുത്തെ കിട്ടിയെന്ന് ഉറപ്പായി. അടുത്ത വീട് ഹൗസ് നമ്പർ 2 അത് നോക്കുക. അതിങ്ങനെ ഫയല് പരിശോധിച്ചിരിക്കുമ്പോ ബഹുമാനപ്പെട്ട മരക്കാരാക്കന്റെ സകല സദ്യ എവിടെയാ? ഈ ഫയലില. അകത്തോട്ട് പോയ മരക്കാർ തമ്പീശൻ സുബ്ഹാനല്ലാഹ് വജ്രമൂർച്ചയുള്ള ഒരു വാള് രണ്ട് കൈകൊണ്ട് കൂട്ടിപ്പിടിച്ച് മിന്നൽ പിണർ പോലെ ഇത് അകത്തു നിന്ന് പുറത്തേക്ക് ഓടി വരികയാണ്.
ഇത് വരക്കാരാകെ ശ്രദ്ധിച്ചിട്ടില്ല. ഈ ഫയലിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വരക്കാർ സാഹിബിന്റെ അടുത്തേക്ക് ഓടി വന്ന് നിരന്തരം നോക്കി ഒരൊറ്റ വിട്ട്. കാരണം ആ ഇരിക്കുന്നത് മരക്കാർ സാധാരണ മരക്കാരായിരുന്നെങ്കിൽ രണ്ട് പുലിയായിരുന്നു. ഇത് അഭ്യാസത്തിന്റെ പരദീസയായ വള്ളുവനാടിന്റെ ഇതിഹാസമായ സമുദായത്തിന്റെ അഭിമാന വചനമായ അലിമരക്കാരാണ്. മഹാനായ അലിമരക്കാർ സാഹിബ് ശബ്ദം കൊണ്ട് മനസ്സിലാക്കി അപകടത്തിന്റെ ധ്വനി. പെട്ടെന്ന് ഒന്ന് തലയുയർത്തി നോക്കുമ്പോ മൂർദാവ് വരെ വന്ന് നിൽക്കുന്ന വാളാണ് കാണുന്നത്. പഠിച്ചവനെ ഒരൊറ്റ വിളിയാ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ മരക്കാർ സാഹിബ് ഒറ്റ കൈകൊണ്ട് ആ കൈ കിട്ട് പിടിച്ചു. നമ്പീശന്റെ വിട്ടുന്ന കൈയുണ്ടല്ലോ, രണ്ടും കൂട്ടി കിട്ട് പിടിച്ചു. എന്നിട്ട് മരക്കാരൊക്കെ ഇരിക്കണോടത്തും കിട്ട് എണീറ്റിട്ട് ആ വാള് പതുക്കെ അങ്ങോട്ട് വാങ്ങി. ഒരു കൈയോണ്ട വാങ്ങിട്ട് വന്നു. നമ്മളൊക്കെ വീട്ടിൽ ഇരുന്നിട്ട് വല്ലതും കുത്തി കുറിച്ച് ഒരു പെണ്ണുകൊണ്ട് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്ന നേരത്ത് നമ്മുടെ ശ്രദ്ധയിൽ പെടാതെ മുട്ടുത്തി നടക്കുന്ന പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ആ കുട്ടികൾ ഒന്ന് പെണ്ണെടുത്താൽ നമ്മൾ ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് എങ്ങനെ പെണ്ണു വാങ്ങുക? ഹലാക്കൻ്റെ ദണ്ടുകൊണ്ട് അടിച്ചിട്ടൊന്നുമില്ലല്ലോ. ആദ്യം കുട്ടിയുടെ കയ്യും പെണ്ണും കൂടി കൂട്ടി പിടിക്കും. അതെന്തിനാ? കയ്യ് പിടിച്ചില്ലെങ്കിൽ കുട്ടി അത് കുയിക്കോട്ടാക്കും, പിന്നെ കിട്ടിയിട്ടും കാര്യമുണ്ടാവില്ല. അതുകൊണ്ടാണ് കയ്യുമ്പോൾ പിടിക്കുന്നത്. വളരെ ലാഘവത്തോടെ എന്നിട്ട് ആ പെണ്ണിങ്ങോട്ട് വാങ്ങാൻ എന്നിട്ട് പറയുന്നു, ഒടുക്കം ഷഹീദവാൻ സബബുന്നും നീ ഒരു നാൾ മാറോക്കര പതി തന്നിന്നേ പിടിത്തോരാടി മാവി രവരമാണ്ടങ്കൈ പിറകപ്പാതി ഊരാർ കരിശം പൊങ്കൈ വയ്യും ഓരച്ചുച്ചേ അവൽ ബോധമാർ അത് പോലെ ഒരു പൂരമാ ഇടരാതാരുൾ ദേശം പരതി ചുറ്റും ഇടത്താൽ കോല കൊന്നും പിടുത്തും വിറ്റും എടുക്കും മോതൽകളിൽ പകുതി തന്റെ യജമാനൻ തന്നൻ കീന്തും പല നാൾ ചെഞ്ചേ ഒടുക്കം ഷഹീദാവാ സബബും ഒരു നാൾ മാറൂക്കാല പതി തന്നിന്നേ. അലിമരക്കാർ സാഹിബ് രോഷാകുലനായി നിൽക്കുകയാണ്. തന്റെ വലത്തെ കാലിന്റെ കാൽമുട്ട് പൊക്കി ആ വാളിന്റെ രണ്ട് തലക്കി ഇങ്ങോട്ട് പിടിച്ച് ആ വാളിന്റെ മധ്യഭാഗം ഈ പൊക്കി പിടിച്ച കാൽമുട്ടിൽ ഒരൊറ്റ അടിയാണ്. സുബ്ഹാനല്ലാ, നമ്പീശൻ അന്തം വിട്ടുപോയി. ആ വാള് രണ്ട് കഷ്ണമായി മുറിഞ്ഞു. ആരോഗ്യത്തിന്റെ നിറകുടമാണ്, അഭ്യാസത്തിന്റെ പരദീസയാണ്. മഹാനവറുകൾ ആ വാള് അങ്ങനെ പൊട്ടിച്ചങ്ങോട്ട് വലിച്ചെറിഞ്ഞിട്ട് നമ്പീശന്റെ നെഞ്ചിലിങ്ങോട്ട് പിടിച്ചിട്ട് പറഞ്ഞു, നടക്കടാ, ഇനി മലപ്പുറത്ത് ജീവിക്കാൻ നിനക്ക് അവകാശമില്ലെന്ന് ഈ രാജ്യം ഭരിക്കുന്ന പാറണമ്പി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നടക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ പിടിച്ചു വലിച്ച് ഇതാ കൊണ്ടുപോകണം. എവിടെ കൊണ്ടുപോകണമെന്നറിയോ? ആ തൊട്ടടുത്തൊരു മാർക്കറ്റ് ഉണ്ട്, ഒരു ചന്ത. ആ ചന്തയിൽ മനുഷ്യനെ അടിമയാക്കി വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ചന്തയാണ്. മനുഷ്യനെ പശുക്കളെ പോലെ വിൽക്കുന്ന, മൃഗങ്ങളെ പോലെ വിൽക്കുന്ന, അടിമയാക്കി വിൽക്കുന്ന ഒരു ചന്ത. ആ ചന്തയിലേക്കാ കൊണ്ടുപോകുന്നത്. ആ ചന്തയിലേക്ക് അതാ മഹാനായിരിക്കുന്ന അലിമരക്കാർ സാഹിബ് ഈ പന്മളയിലെ നമ്പീശ്വരെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുമ്പോ ബന്ധുമിത്രാദികൾ ആ വീട്ടിലുള്ളവർ പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, വരക്കാരാപ്പിളേ കൊണ്ടുപോവില്ലേ, ഞങ്ങൾക്ക് വേറെ ആരുമില്ല, അതുകൊണ്ട് കൊണ്ടുപോകല്ല എന്ന് പറഞ്ഞ് കരഞ്ഞു. പക്ഷേ ഇത് രാജാവിന്റെ കൽപ്പനയാ എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ പിടിച്ച് കൊണ്ടുപോകുമ്പോ ഈ അടിയും പിടുത്തുമൊക്കെ കാണാൻ വേണ്ടി വന്ന് നിൽക്കുന്ന മുഴുവൻ ആളുകളും പറഞ്ഞു, ഞാൻ അപ്പോഴും പറഞ്ഞില്ലേ ആ മരക്കാരെ മുമ്പിൽ സംഗതി ഒന്നും നടക്കൂല എന്ന്, കണ്ടില്ലേ? അങ്ങനെ നമ്പീശന്റെ കഥപ്പ കഴി എന്തൊക്കെ ഇവിടെ ഉണ്ടാകുന്നേ നോക്കണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ വരാനിരിക്കുന്ന പ്രയാസങ്ങളുടെ ആ പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. മഹാനായ മരക്കാർ സാഹിബ് ഇദ്ദേഹത്തിനെ കൊണ്ടുപോയിട്ട് മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് വിൽക്കാൻ നോക്കുമ്പോ നല്ല വില, ഒരാളെ കിട്ടിയാൽ അടിമയാകി കൊടുക്കുമ്പോ വമ്പം വില കിട്ടിയെന്ന വലിയ പൈസയാ. വമ്പിച്ച വിലക്ക് ഇയാളെ അങ്ങോട്ട് വിറ്റു, ഇയാളെ അങ്ങോട്ട് വിറ്റു. വിറ്റ് കിട്ടിയ കാശിന്റെ പകുതി ആർക്കാ? രാജാവിന്. പകുതി നമ്മുടെ മരക്കാർ സാഹിബിന്. അത് രാജാവിന്റെ കൽപ്പനയാണ്, നിസ്ഫുല്ലി നിസ്ഫുല്ലക്കും, പൗതിനിക്കും പൗതിങ്കക്കും എന്ന് പറഞ്ഞ.
അതുകൊണ്ട് തന്നെ നമ്പീശനെ വിട്ടാൽ എല്ലാ സംഖ്യയുണ്ട്. അതിന്റെ പകുതി എത്തിയപ്പോ അത് മരക്കാരാക്ക എടുത്ത് വെച്ച്, ബാക്കി പകുതി ഉണ്ടല്ലോ അതിന്റെ അത്യാവശ്യം ഏറ്റ മാത്രം ആ പൈസയുമായിട്ട് നേരെ രാജാവിന്റെ അടുക്കലേക്ക് ചെല്ലുകയാണ്. ഉച്ചരിയിട്ടില്ല, രാവിലെ തന്നെ സംഭവം. ഏതാ രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് ഈ പൈസ കെട്ടുമായിട്ട് ചെല്ലുമ്പോൾ കവി പറയുന്നു ഇപ്രകാരം അടുത്ത വരികളിലൂടെ. മുൻകാല മീകങ്ങൾ വരിയിൽ തൊല്ല മുന്നോരോരോ പേരും ചെയ്തിട്ടില്ല എങ്കൽ സഭിന്റെ തലത്തടിമാ എല്ലോ നാമേ ചെയ്ത മഹാകൊടുമ കൊടുമക്കിനി ജോന കരുതർ തന്ന കൊല്ലാതീരി കിൽക്കേടനകം വന്ന അടവേമോളിന്തേറ്റം മുതലും നൽകി അതു കേട്ടൂടൻ മന്നൻ ചിലരോടെ ിച്ച പണത്തിന്റെ കെട്ട് രാജാവിന്റെ മുമ്പിൽ രാവിലെ തന്നെ എത്തിയപ്പോ കണ്ണ് മഞ്ഞളിച്ചു പോയ രാജാവ് ചോദിച്ചു, അല്ല മരക്കാരെ എന്താ കഥ, എന്റെ ജീവിതത്തിൽ ഇത്ര കൂടുതൽ കാശ് കിട്ടിയിട്ടില്ലല്ലോ, കണ്ടിട്ടില്ലല്ലോ, രാവിലെ നേരം വെളുത്തപ്പോഴേക്ക് ഇത്ര കൂടുതൽ കാശ് എവിടെ നിന്ന് കിട്ടി മരക്കാരെ, എന്താ ഇത് കഥ, വല്ല കൊള്ളി നടത്തിയോ എന്ന് ചോദിക്കാൻ തമാശയിൽ മരക്കാരൊക്കെ പറഞ്ഞു, രാജാവ് ക്ഷമിക്കണം, അങ്ങ് അന്ന് മലപ്പുറത്ത് പോക്കരികളുണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ അത്ര അങ്ങോട്ട് വിശ്വസിച്ചില്ല, എന്നിട്ട് എന്താ ഉണ്ടായാ എങ്ങോട്ട് പറയാ, തമ്പുരാനെ ക്ഷമിക്കണം, ഒരുത്തൻ കുരുത്തക്കേട് കാണിച്ചു മനസ്സില്ലട തരാൻ എന്ന് എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. രാജാവ് പറയും, എന്താ ഈ കേക്കണേ, ഈ മുഖത്ത് നോക്കിയിട്ട് അങ്ങനെ ഒരുത്തര് പറയണെങ്കിൽ ഒന്നുകിൽ നിന്നേക്കാൾ കരുത്തുണ്ടാവണം, അതല്ലെങ്കിലോ ആൾക്ക് ഭ്രാന്ത് ഉണ്ടാകണം, ഭ്രാന്തനായിരിക്കുമല്ലേ. അല്ല തമ്പുരാനെ, മലപ്പുറത്ത് അത്യാവശ്യം പ്രശസ്തനാണ്, പ്രഗത്ഭനാണ്, ഞാൻ തരില്ല എന്ന് പറഞ്ഞു. അരക്കാരെ നീ എന്താ കാണിച്ചേ, ഒന്നങ്ങോട്ട് കൂട്ടിച്ചു, ഒന്നല്ല രാജാവ് രണ്ടെണ്ണം കൊടുത്തു. ഹൈ ആയിക്കോട്ടെ, ആള് ക്ലോസായോ, മരിച്ചിട്ടില്ല, അതിനുശേഷവും അയാൾ തരാൻ സന്നദ്ധനല്ല, അയാൾ വാളെടുത്ത് എന്നെ വെട്ടാനാ ശ്രമിച്ചത്. രാജാവ് അത്ഭുതത്തോടെ തലയിൽ കൈ കെട്ടിയിട്ട് ചോദിച്ചു, അരക്കാരെ എന്നിട്ട് താനെന്താ കാണിച്ചേ. തമ്പുരാനെ നിങ്ങൾ പറഞ്ഞ പോലെ അയാളുടെ മാർഗത്തിൽ കുടിച്ചിട്ട് മാർഗത്തിൽ കൊണ്ടുപോയിട്ട് ഞാൻ കിട്ടിയ കാശാണ് വിറ്റു പറഞ്ഞു. നാളെയും ഇതങ്ങോട്ട് തുടരുക, ഇത് തന്നെ തുടരുക. അപ്പൊ അരക്കാരൊക്കെ പറഞ്ഞു, തമ്പുരാനെ വിറ്റത് ആരനെയാണെന്ന് അറിയണ്ട, ആരായാ എന്താ, നമുക്ക് പൈസ തരാത്തോനല്ലേ വിറ്റോ, ആളെനിക്ക് അറിയണ്ട. പക്ഷേ ഇത് രാജാവിന്റെ കുടുംബക്കാരനാണ്, അത് രാജാവ് ഇപ്പൊ അറിഞ്ഞിട്ടില്ല. മരക്കാരൊക്കെ പറയും, തമ്പുരാനെ ഞാൻ വിറ്റത് ആയി പറയണ്ടെന്ന് പറഞ്ഞില്ലേ, മരക്കാരെ പറയാനയക്കണ്ടേ, ഇയാള് പറയാനയക്കണില്ല, എനിക്ക് കേക്കണ്ട, നാളെ ഇതുപോലെ അങ്ങോട്ട് വിൽക്കുക. അല്ല മരക്കാരെ, ഇത് ഇനിയിപ്പോ രണ്ടാക്കണമെങ്കിൽ ഒരുപാട് സമയം പിടിക്കല്ലോ, ഒന്ന് എണ്ണീട്ട് പകുതി കൊടുത്ത് തന്നോളൂ കേട്ടോ. കുണ്ണത്തന്നെ പറയും, തമ്പുരാനെ ആ പണിയൊക്കെ ബൈക്കെന്ന് കഴിച്ചിട്ടാ പോകുന്നത്, അത് നമ്മൾ പണ്ടും അങ്ങനെ തന്നെയാണ്, നമ്മളെ കൗമ മൊത്തത്തിൽ അങ്ങനെയാണ്, നമുക്ക് കിട്ടാനുള്ളത് എന്തായാലും ഇവിടെ നേരത്തെ തന്നെ എടുത്ത് കഴിഞ്ഞ് പോക്കറ്റിൽ വെച്ചിട്ട് അത് സേഫ്റ്റി ആക്കിയിട്ടാണ് നമ്മൾ നടക്കുകയുള്ളൂ, കാരണം ആ കാര്യത്തിൽ നമുക്കൊരു വിരാതുമില്ല, ആ കാര്യത്തിൽ നമ്മളൊക്കെ ഐക്യം മറന്ന മനസ്സാണ്. ഒരുപാട് വരക്കാരൊക്കെ പറഞ്ഞു, തമ്പുരാനെ ഞാനൊരു വലിയ സംഖ്യ വഴിയിൽ നിന്ന് രണ്ടാക്കിയിട്ട് എന്റെ വിഹിതം എടുത്ത് ഈ സംഖ്യ പൂർണ്ണമായിട്ടും നിങ്ങളുടേതാണ്. ആണോ, എങ്കിൽ ഇതെനിക്ക് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത സംഖ്യയാണ്, ആരവിടെ അങ്ങോട്ട് വരിക, ഇതാകോട്ട് ആ ഗജനാവിലേക്ക് അങ്ങോട്ട് വെച്ചോളൂ കേട്ടോ എന്ന് പറഞ്ഞപ്പോ ആ സംഖ്യ ഗജനാവിലേക്ക് വെച്ച് ഗജനാവ് അങ്ങോട്ട് നിറഞ്ഞു. ഒരൊറ്റ നമ്പീശനെ വിറ്റ ഗഴ്സിന്റെ പകുതി കൊണ്ട് ആ മരക്കാർ സാഹിബ് ചോദിച്ചു, അപ്പോ എന്നാ ഞാൻ പോട്ടെ, ആയിക്കോട്ടെ പോയിക്കോളൂ, ഇന്ന് ഇനിയിപ്പൊ ഇരിക്കണ്ട, നിനക്കും കാശായി എനിക്കും കാശായി, പോയിട്ട് വിശ്രമിച്ചോളൂ കേട്ടോ മരക്കാരെ, വീട്ടിൽ പോയിക്കോളൂ. എന്നാലും ഞാൻ ആ വിറ്റ ആളെ കുറിച്ചൊന്ന് പറഞ്ഞോട്ടെ, മരക്കാര ഒരു വട്ടമല്ല രണ്ട് വട്ടമല്ല എന്നോട് പറഞ്ഞത് വേണ്ടാണ് പോവുക എന്ന് പറയുമ്പോ മരക്കാരൊക്കെ വേണ്ടെങ്കി വേണ്ട എന്നും വെച്ചിട്ട് മരക്കാരൊക്കെ തിരിച്ചിങ്ങോട്ട് മലപ്പുറം വല്യങ്ങാടിയിലേക്ക് തന്റെ വീട്ടിലേക്ക് വരിക. അങ്ങനെ വീട്ടിൽ വന്നപ്പോൾ മഹാനായ കവി അതിനെ കുറിച്ച് പറയാണ്, ബഹുമാനപ്പെട്ടവരെ വീട്ടിലേക്ക് വരുമ്പോ മലപ്പുറം ഇളകി മറിഞ്ഞു എന്നാ, ആ ഇളകി മറിഞ്ഞ എന്തിനാ, ഈ വിറ്റത് സാധാരണക്കാരനല്ല, രാജാവിന്റെ അടുത്ത ബന്ധു, നാട്ടിലെ ഏറ്റവും വലിയ പോക്കിരി, ഒരു വലിയ തറവാടിന്റെ അന്തസ്സുള്ള നേതാവ്,
ആ ഭയങ്കരനായ ഒരു മനുഷ്യനെ വിറ്റാപ്പന മലപ്പുറം ഇളകൂലേ. ഈ വിവരം കേട്ടറിഞ്ഞവർ ഇത് സത്യമാണോ എന്ന് അറിയാൻ വേണ്ടി പൊന്മളയിലേക്ക് കൂലം കുത്തി ഒഴുകുകയാണ്. ആയിരക്കണക്കിന് 10,000 ആളുകൾ മലപ്പുറത്തു നിന്ന് മാത്രമല്ല പല ദേശങ്ങളിൽ നിന്നും ആളുകൾ അങ്ങനെ വന്ന് നമ്പീശന്റെ വീടങ്ങോട്ട് നിറഞ്ഞു കവിഞ്ഞു. സത്യമാണെന്നറിഞ്ഞപ്പോ ആളുകൾ പറഞ്ഞത് ഒരൊറ്റ വാക്കാണ്, എവിടെ നിന്നോ തെണ്ടി വന്ന ഒരു മുസൽമാൻ ഇവിടത്തെ ജമ്മികളായ ആളുകളെ വിറ്റിട്ട് പോകിരുതരം കാണിക്കുന്നു. ഇവ കുറച്ച് കരുത്തലാണെന്ന് വിചാരിച്ച് സഹിച്ചുകൊണ്ടിരിക്കെ ഇതൊക്കെ ചെയ്യിപ്പിച്ചത് നമ്മുടെ രാജാവാ. അതുകൊണ്ട് നമുക്ക് അന്യായം പറയാനുള്ളതും നമുക്ക് സങ്കടം പറയാനുള്ളതും നമ്മുടെ രാജാവിനോടാ. അതുകൊണ്ട് എല്ലാവരും വരും, നമുക്ക് രാജാവിന്റെ അടുത്ത് പോയിട്ട് പറയാമെന്ന് പറഞ്ഞുകൊണ്ട് ആയിരക്കണക്കിനായ സ്ത്രീ പുരുഷന്മാർ ഒരു വലിയ നിവേദക സംഘമായി ഒരു വലിയ പ്രകടനം നടത്തിക്കൊണ്ട് രാജാവിന്റെ സന്നിധിയിൽ ഇതായി എത്തുകയാണ്. ഒരുപാട് ആളുകൾ ആ കൊട്ടാരമുറ്റവും പരിസരവും ജനങ്ങളെ കൊണ്ട് അവിടെ നിറഞ്ഞു. കുറച്ച് നേതാക്കന്മാർ മാത്രം രാജാവിന്റെ മുമ്പിലേക്ക് അവിടെ ചെന്ന് സ്ത്രീകൾ അവരുടെ മുടിയഴിച്ചിട്ട് കരയുന്നു, പെണ്ണുങ്ങൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മാറത്തടിച്ചുകൊണ്ട് കരയുന്നു. ഒരു വിലാപയാത്ര, കാരണം അവരെ സ്വന്തക്കാരനെ വിറ്റതല്ലേ. കവി പറയുന്നു അതിനെ കുറിച്ച്, പുറപ്പെട്ടരീകരുമായി കവാ തിരിക്കുടവേ നടക്കേ പുകലസുതി അവരച്ചില മികബലർകൾ നടക്കേ കൊറുമഹാര എവിടേക്കെണ്ടും നിറമായ പലര കിളി അറിയ ചതി പെടുത്തേ കരുതി ഉമൈ അതിനാൽ സഭ പൊരുതം ഇതം കരുത്തേ റമൈകൾ നാടും വീടും മുഴിത്ത് പന്തിവിടക്കൂടും. ബഹുമാനപ്പെട്ട തമ്പുരാനെ, നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയുന്നുണ്ടോ? നമ്മുടെ രാജ്യത്ത് നടക്കുന്ന സംഭവ വികാസങ്ങളിൽ നിങ്ങൾ ബോധവാനാണോ? മുൻകാലമിൽ എങ്കിൽ പതിയിൽ തൊല്ല മുൻകാലഘട്ടങ്ങളിൽ നമ്മുടെ രാജ്യത്ത് നടക്കാത്തതൊക്കെയാണ് ഇപ്പൊ നടക്കുന്നത്. മുന്നോർ ഒരു പേരും ചെയ്തിട്ടില്ല, മുമ്പത്തെ ഒരാളും ചെയ്യാത്തതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. രാജാവേ, ഞങ്ങളെ പ്രിയപ്പെട്ട രാജാവേ, എങ്കൾ സഭും ഞങ്ങൾ മുഴുവനും ഇന്ത്യ തലത്തടിമ ഈ രാജ്യത്തെ അടിമകളായി മാറിയിരിക്കുന്നു. നിങ്ങൾ അറിഞ്ഞോ? പിന്നെ ഉടമയാരാണ്? നിങ്ങളല്ല, മറിച്ച് എവിടെ നിന്നോ തെണ്ടിത്തിരിഞ്ഞു വന്ന ഒരു മാപ്പിളയാണ് ഒരു മുസൽമാനാണ് ഇവിടുത്തെ ഉടമ. ഞങ്ങളൊക്കെ അടിമകളുമായ വിവരം നിങ്ങൾ അറിഞ്ഞോ? രാജാവിന് സംഗതി ഒന്നും മനസ്സിലായില്ല. ഇതെന്തിനാണ് ഈ ഗുരുമാര് ഈ ആളും കൂട്ടൊക്കെ വന്നിട്ട് എന്തിനാന്ന് ഒരു പിടിച്ചും കിട്ടില്ല. ഈ പറഞ്ഞൊന്നും മനസ്സിലായില്ല. രാജാവ് കുറെ നേരം ചോദിച്ചിട്ടോ, നമ്മള് കുറെ നേരം ആയി കരച്ചിലും പിരിച്ചിലും മാറത്തടിച്ചിലും ഇതൊക്കെ ഞാൻ കണ്ടു. എന്താ പ്രശ്നം അത് ഇങ്ങോട്ട് പറയാ. അപ്പോഴാണ് ഒരാൾ പറയുന്നത്, തമ്പുരാനെ എത്ര വലിയ കരുത്തനാണ് നിങ്ങളുടെ നികുതി പിരിക്കുന്നവനെങ്കിലും അവന് ഒരു നിമിഷം ഇനി മലപ്പുറത്ത് ജീവിക്കാൻ അനുവദിച്ചാൽ അത് നമ്മുടെ സമുദായത്തിന് നാണക്കേടാണ്. അതുകൊണ്ട് കൊല്ലണം അവനെ. മരക്കാര കന്തമുട്ടിട്ട് നോക്കി, എന്തായി പറയണേ, എന്താ കാര്യം? ബഹുമാനപ്പെട്ട തമ്പുരാനെ, നമ്മുടെ നമ്പിശരല്ലേ പൊന്മളയില്? അതേ, നമ്മളെ കുടുംബക്കാരൻ. ആ ഇപ്പൊ കുടുംബക്കാരനൊന്നും ഇല്ല, ഇപ്പൊ അടിമയാക്കി ഏതോ ചന്തയും കൂടെ ആരോ കൊണ്ടുപോയി. വിറ്റത് ഇയാളാ, നികുതി പിരിക്കാത്തതിന്റെ പേരിൽ ഈ മരക്കാരി പിടിച്ചു വിറ്റു അവിടുത്തെ കുടുംബക്കാരനായ നാടിന്റെ പ്രധാനിയായിരിക്കുന്ന നന്ദീശനെ. തങ്ങട്ട് കേട്ടപ്പോ രാജാവ് രണ്ട് തലാട്ടല് മാത്രം. അങ്ങനെ വെറ്റേ, രാവിലെ കിട്ടിയ പൈസ ഇപ്പൊ അതായിരുന്നില്ലേ. ഓ, കുറെ നേരം മരക്കാരൊക്കെ പറയാൻ ശ്രമിച്ചു, ഈ ഉടപ്പറപ്പ് കേൾക്കാൻ തയ്യാറാണ്ടേ. അവസാനം രാജാവ് പറഞ്ഞു, അതാണ് കഥ അല്ലേ. രാജാവ് കുറച്ചു നേരം മിണ്ടാതിരുന്നു. ആ മിണ്ടാതിരുത്തി ഇരിക്കലിൽ ഈ വന്നിരിക്കുന്ന നിവേദക സംഘത്തിലെ പുരുഷന്മാരെല്ലാവരും കൂടിയിട്ട് എല്ലാവരും തമ്മിൽ തമ്മിൽ സംഖ്യം കൂടി പിരിച്ചു തരാം അവിടെ വെച്ചിട്ട്. അങ്ങനെ ഉണ്ടല്ലോ ഒരു പെട്ടെന്നല്ലേ ഒരു പിരിവ്, ഒരു വലിയ സംഖ്യ അങ്ങോട്ട് പിരിച്ചിട്ട് രാജാവിന് 4 മൂലയുള്ള ഒരു മുണ്ടില് അങ്ങോട്ട് വിരിച്ചു കെട്ടി. എന്നിട്ട് ആ കെട്ടോടുകൂടി ആ സെഞ്ചി അങ്ങോട്ട് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, തമ്പുരാനെ ഇത് വാങ്ങണം.
ഇത് സ്വീകരിച്ചിട്ട് മരക്കാരെ ഞങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് കൊല്ലണം. അവിടെയാണ് ഒരു ഭരണാധികാരി ചെയ്യേണ്ട നീതി. അപ്പൊ ഈ രാജാവ് എന്താ ചെയ്യേണ്ടത് നിങ്ങളൊക്കെ പറയും, നിങ്ങളൊക്കെ മനസ്സിലാക്കണം. ആ രാജാവ് പറയണം, ഞാൻ ആലോചിക്കട്ടെ ചെയ്യട്ടെ, നിങ്ങൾ ഈ കാശ് ഇപ്പൊ തൽക്കാലം അവിടെ വെക്കി എന്ന് പറയണ്ടേ? ഞാൻ വാങ്ങാൻ പാടല്ലോ. ഇയാൾ എന്താ പറഞ്ഞു, അങ്ങോട്ട് വെച്ചോളൂ എന്നും പറഞ്ഞ് ഇതിങ്ങോട്ട് വാങ്ങിയിട്ട് വിജയരാവിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ആരവിടെ വരിയാ, രണ്ട് പട്ടാളക്കാരും ഇവിടെ വരിക. മരക്കാരെന്ന് പറയുന്ന ആ മനുഷ്യൻ വല്യങ്ങാടിയിൽ അയാളുടെ വീട്ടിലുണ്ടാവുമ്പോ റെസ്റ്റ് എടുക്കണോ? ഞാൻ വിളിക്കുന്നുണ്ടെന്ന് പറ കൂട്ടിക്കൊണ്ടുപോ, അങ്ങോട്ട് കൊടുത്തിട്ട് നമ്മനെ നമുക്ക് അവിടെ കൊല്ലാം അവിടെ എന്ന് രാജാവ് പറഞ്ഞതാ. കൊല്ലാൻ തീരുമാനിച്ചു. ഈ പത്ത് മുക്കാൽ കിട്ടിയപ്പോ ഇതൊക്കെ ഇയാൾ ചെയ്യിപ്പിച്ചതാ. ഇയാൾ കൂറുമാറി, എല്ലാ പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും ഇഷ്ടമായി, എല്ലാവരും റാഹത്തോട് അല്പം അങ്ങോട്ട് മാറി നിന്ന് മരക്കാരിട്ട് വന്ന അപ്പൊ കൊല്ലുമല്ലോ, ഇതൊക്കെ പെട്ടെന്ന് കഴിയും. കോട്ടപ്പാടിയിൽ നിന്ന് വല്യങ്ങാടിക്ക് എത്ര ദൂരമുള്ളത്? അവിടുന്ന് കൊണ്ടുവരല്ലോ കൊണ്ടുള്ളൂ. അപ്പൊ ഈ പട്ടാളക്കാർ രണ്ടാൾ വന്നിട്ട് ചോദിച്ചു, തമ്പുരാനേ അങ്ങനെ എന്ത് കൽപ്പിച്ചാലും എന്ത് ചെയ്യേണ്ടവരാ ഞങ്ങള്? ഇപ്പോ വല്യങ്ങാടി പോയിട്ട് വിളിച്ചു കൊണ്ടുവരേണ്ടത് മരക്കാരനെ ഞങ്ങളാ, ഞങ്ങൾ തന്നെ പോണോ? എന്താണോ നിങ്ങൾക്ക് കുഴപ്പം? കുഴപ്പമൊന്നുമില്ല, മരക്കാരൊക്കെ അറിഞ്ഞിരിക്കായിരിക്കും. വിളിക്കാൻ ചെന്ന ആദ്യം ഞങ്ങളെ വിട്ട് കുഴപ്പാ, ഞങ്ങളാണെങ്കിൽ ഒരു കുറ്റക്കെടും കണ്ടിട്ടില്ല. മര്യാദക്ക് പോയിട്ട് കൊടുത്തോ, അതാ നിങ്ങൾക്ക് നല്ലത്. കുട്ടികൾക്ക് മനസ്സിലായി, മരക്കാരെ വിളിക്കാൻ ഞമ്മൾ പോയിട്ടില്ലെങ്കിൽ ഇയാള് കൊല്ലും, പോയാൽ എന്തായാലും മറ്റാള് കൊല്ലും, മരണം ഉറപ്പായി ഇന്ന് ലാസ്റ്റ് ഉദ്യോഗ ദിവസം എന്ന് മനസ്സിലാക്കിയ വട്ടാൾക്കാർ അവസാനം നിറക്കണ്ണുകളോടെ ബേജാറോടെ വല്യങ്ങാടിയിലേക്ക് മരക്കാരങ്ങനെ കൊണ്ടുവരാൻ പോവുക. പക്ഷേ വല്യങ്ങാടിയിൽ മരക്കാർ സാഹിബ് മാത്രമല്ല, ഒരുപാട് മുസ്ലിങ്ങൾ താമസിക്കുന്ന ഏരിയയിലേ അവിടെയുള്ള എല്ലാവരും ഈ കഥ അറിഞ്ഞിട്ടുണ്ട്. നമ്പീശനെ വിറ്റതിൽ ആളുകൾ ഹാലളകിയതും രാജാവിന് കൈക്കൂലി കൊടുത്തതും രാജാവ് ബഹുമാനപ്പെട്ട മരക്കാരാകാനെ കൊല്ലാൻ തീരുമാനിച്ചതും നാട്ടിലുള്ള മൊത്തം ജനങ്ങൾ അറിഞ്ഞിട്ടുണ്ട്, മുസ്ലിങ്ങളും ഹൈന്ദവരും ഒക്കെ. എന്നാൽ മഹാനായ മരക്കാർ സാഹിബ് മാത്രം അറിഞ്ഞിട്ടില്ല, അയാളോട് ഒരാളും ഇത് പറഞ്ഞിട്ടില്ല. കാരണം ഇതൊരു വർഗീയതയിലേക്ക് നീങ്ങാനുള്ള ഒരു ചാൻസും ഇല്ല. ഇത് രാജാവിന്റെ ഉദ്യോഗസ്ഥനും രാജാവും തമ്മിലുള്ള പ്രശ്നമാണ്. മുസ്ലിങ്ങളെ തകരുത് പറഞ്ഞില്ല. മഹർക്കാരൊക്കെ ഒരു വിഷയം അറിയില്ല. അദ്ദേഹം ലുഹുറസ്കാരം കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് റാഹത്തോട് കൂടി ഉച്ചക്കൊന്ന് മയങ്ങാറുണ്ട്, കൊന്നുറങ്ങാൻ. അങ്ങനെ തൻ്റെ കട്ടിലിൽ ഇങ്ങനെ മലർന്ന് കിടക്കുകയാണ്. ആ കിടക്കുന്ന നേരത്ത് സഹോദരങ്ങളെ ഈ രണ്ട് വട്ടാളക്കാരും വരത്ത് വന്നു. ഈ മരക്കട്ട അട്ടാളക്കാരുടെ ധാരണ എന്താണ്? മരക്കാരൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുന്നതാണ്, പക്ഷെ മരക്കാരൊക്കെ അറിഞ്ഞിട്ടില്ല. പക്ഷെ ഇവർ രണ്ടാളുടെ വിശ്വാസ പ്രകാരം മരക്കാരൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. എന്തായാലും നമ്മളെ മരണപ്പത് അടുത്ത തീകളും ചേച്ചിട്ട് ഇവർ രണ്ടാൾ ഈ വാതിലിക്ക് വന്നിട്ട് പറയാണ്, മുട്ടി വിളിക്കണല്ലോ. ആരാ മുട്ടുക? വാതിലിപ്പോ ഞാൻ തൊടൂല, തൊട്ടാ തൊട്ടാലേ കാര്യം ആദ്യം വെട്ടുക എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ രണ്ടും തർക്കിച്ചു. അവസാനം ഈ തർക്കത്തിന്റെ ശബ്ദം അകത്ത് ഉറങ്ങാതെ കിടക്കുന്ന മരക്കാരൊക്കെ കേട്ടു. ഏതോ രണ്ട് പേടിത്തൊണ്ടമാര് ഉമ്മറത്ത് വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയ മഹാനായ അരിമരക്കാർ സാഹിബ് എന്താ ചെയ്തെന്നറിയോ? ആരാന്ന് നോക്കാൻ വേണ്ടി പുറപ്പെട്ട ബഹുമാനപ്പെട്ട മരക്കാർ സാഹിബ് പോകുന്നതിന് പെട്ടെന്ന് വാതിലുകൾ തുറക്കാം. എന്താണ്ടാവുക? അല്ലെങ്കിൽ തന്നെ പേടിച്ചിട്ട് ഈ അലാഖിന്റെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന വട്ടാളക്കാർ പെട്ടെന്ന് വാതിലും കൂടെ തുറന്നിട്ട് മരക്കാരൊക്കെ അങ്ങനെ ആയാത്തോട് കുടിക്കുന്ന എണീച്ച് നിൽക്കുകയല്ലേ? ആരാ എന്താ ശേഷം? തിറ്റാങ്ങട്ട് ഹലാക്കിന്റെ കരച്ചിൽ കരഞ്ഞ് മരക്കാരാക്കടെ കാലിലങ്ങട്ട് വീഴുന്ന മരക്കാരാപ്പിളേ കൊല്ലല്ല മരക്കാരാപ്പിളി. മരക്കാരാക്കി എനിക്ക് ഒരു വീട് പറയില്ല. മരക്കാരാക്കാൻ പറഞ്ഞു, എന്താണ് ഇത് കഥ? നിങ്ങൾ കൊട്ടാരത്തിലെ പട്ടാളക്കാരല്ലേ? അതെ. നിങ്ങളൊരു ദിവസം നാല് നേരം എന്നെ കണ്ണില്ല, എപ്പോഴും ആ പേടി തീർന്നിട്ടില്ലേ? എന്നെ കണ്ടിട്ട് പേടി തീർന്നില്ലേ എന്ന് സമാധാനത്തോടെ ചോദിച്ചപ്പോ പട്ടാൾക്കാർക്ക് മനസ്സിലായി, പാർട്ടി വിവരം അറിഞ്ഞിട്ടില്ല, വെറുതെ നമ്മള് ഡീസൽ ചെലവാക്കണ്ട എന്ന് മനസ്സിലാക്കി ഇവർ കരച്ചിൽ നിർത്തിയിട്ട് പറഞ്ഞു, നാലും മരക്കാരാക്കുമ്പോ നിങ്ങളെ കാണുമ്പോ ഒരു പേടിയാ, അതുകൊണ്ട് കരഞ്ഞതാണ് എന്ന് പറഞ്ഞ് പ്ലേറ്റ് മാറ്റി.
ബഹുമാനപ്പെട്ട മരക്കാരൊക്കെ ചോദിച്ചു, വന്ന കാര്യം പറഞ്ഞു, തമ്പുരൻ അത്യാവശ്യമായിട്ട് നിങ്ങളെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പൊ തന്നെ അങ്ങോട്ട് പോരണം. എന്താ കാര്യം? ഉടനെ പെട്ട ആൾക്കാർ കളവ് പറഞ്ഞു. അവര് പറഞ്ഞു, ഞങ്ങൾക്ക് അറിഞ്ഞൂടാ, ഞങ്ങൾക്ക് അറിയൂടാ എന്ന് പറയണ അവര് ഇന്നതിനാണ് എന്ന് അറിഞ്ഞാൽ കൊല്ലാനാണെന്ന് പറയാൻ പറ്റും. എന്നാ പിന്നെ ബദ്രക്കളെ കഥ അവിടുന്ന് അവസാനിക്കൂലേ? പേടിച്ചിട്ട് വരും, ഞങ്ങൾക്ക് അറിഞ്ഞൂടാ, രാജാവ് നിങ്ങളെ കൊണ്ടിച്ചെല്ലാൻ പറഞ്ഞു. എന്തെങ്കിലും അത്യാവശ്യമായിട്ട് പറയണ്ടോ? അതായിരിക്കും കാര്യം. ആ ഏതായാലും നിങ്ങൾ വയ്ക്കാം, നിങ്ങൾ വയ്ക്കാം, ഞാൻ വരാം. പട്ടാളക്കാര് പറഞ്ഞു, രാജാവിന്റെ കൽപ്പന അങ്ങനെയല്ല, കൂട്ടിച്ചെല്ലാനാ, നിങ്ങൾ ഞങ്ങൾ കൂടെ വരണം എന്ന് പറഞ്ഞു. അങ്ങനെയാണോ, എന്നാ നടക്ക് എന്ന് പറഞ്ഞു. ആ നിപ്പിൽ നിന്ന് അലിമരക്കാർ സാഹിബ് ഇങ്ങോട്ട് പുറത്ത് കിറങ്ങാൻ ഇതിന്റെ വാതിലിനോട് ചാരി വെച്ചു. നടക്കെന്ന് പറഞ്ഞു പട്ടാളക്കാർ മുമ്പിലും ബഹുമാനപ്പെട്ട മരക്കാരൊക്കെ പിന്നിലും. ഇവിടെയുള്ള കുഴപ്പം എന്താ വെച്ചാൽ, ആ നിൽക്കുന്ന നിപ്പിൽ നിന്ന് ഇറങ്ങുമ്പോൾ സാധാരണ അരയിൽ വെക്കാറുള്ള വാതിലും കൂടിയും ആ വാളും കൂടി പെടുത്തിട്ടില്ല. വല്ലാത്തൊരു കഷ്ടകാലല്ലേ? എന്നിട്ട് മരക്കാരൊക്കെ ചിരിച്ച് കളിച്ച് രസിച്ച് കഥൊന്നും അറിയാതെ അങ്ങനെ പോവാൻ പോകുന്നത് ഇതിലൂടെയാണ്. വല്യങ്ങാടി എന്ന മുസ്ലിം വീടുകളുടെ ഇടയിലൂടെ, അവരുടെ എല്ലാം ഇടയിലൂടെ ഇങ്ങനെ വരികയാണ്. മരക്കാരൊക്കെ ആ പട്ടാളക്കാർ മുമ്പിലും മഹാനവറുകൾ പിന്നിലും അങ്ങനെ പോന്നുകൊണ്ടിരിക്കുമ്പോൾ ആ അങ്ങാടിയിലുള്ള അല്ലെങ്കിൽ ആ മുസ്ലിം കോളനിയിലുള്ള കുട്ടികൾ രണ്ടാള് വഴിക്ക് എന്തോ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രേ ഇവർ പോരുന്ന വഴിയുടെ തൊട്ടടുത്ത് പുകലായി സൂക്കിൽ, സൂക്ക് എന്ന് പറഞ്ഞാൽ വല്യങ്ങാടി, അവരാ ചില മിക ബാലറുകൾ എന്നവർക്ക് അവരെ ചില കുട്ടികൾ കണ്ടു. കുറുബായ് ഹറജ വേടേക്കണ്ടും തിറമായി അറിയുന്നവരൊക്കെ ആ കുട്ടികൾ ബഹുമാനപ്പെട്ട മരക്കാരക്കാരെ കണ്ടപ്പോ തമ്മ തമ്മിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. കുട്ടികൾ പറയണടാ, നമ്മളെ മരക്കാരക്കാരെ കൊണ്ടുപോണത് കണ്ടില്ലേ, ആ നമ്പീശനെ വിറ്റതിന്റെ പേരില് നമ്പീശന്റെ ബന്ധുക്കളും കുടുംബക്കാരും നാട്ടുകാരും ഒക്കെ കംപ്ലൈന്റ് കൊടുത്ത് കൈക്കൂലി കൊടുത്തു. ആ നന്ദി കെട്ട രാജാവ് ഇയാളെ കൊണ്ടുപോണത് കൊല്ലാനാ, ഇനി നമ്മൾ മരക്കാരക്കാരെ കാണൂലടാ, ആ പോകുന്ന മഹാനവറുകളെ ഇനി നമ്മൾ ഒരിക്കലും കാണൂല എന്ന് പറഞ്ഞപ്പോ മറ്റേ കുട്ടി പറഞ്ഞു, എടാ മരക്കാരാക്ക വിവരം അറിഞ്ഞിട്ടില്ലേ, ഇങ്ങനത്തെ ഒരു വിഷയത്തിൽ അദ്ദേഹത്തിനെ ചതിച്ചു കൊല്ലാനാണെങ്കിൽ മരക്കാരൊക്കെ അങ്ങനെ ചിരിച്ചു കളിച്ചു പോകൂല. എനിക്കൊരു സംശയം, മരക്കാർ സാഹിബ് വിവരം അറിഞ്ഞിട്ടില്ല, അതൊരു ചതിയാണല്ലോ. അതുകൊണ്ട് ആ പട്ടാളക്കാർ കേൾക്കാതെ നമുക്ക് വിവരം എന്നോട് പറഞ്ഞു കൊടുക്കല്ലേ, മരക്കാരക്കാട് കുഴപ്പമില്ല, എന്നാ ഇങ്ങോട്ട് വിളിക്കുകയാണ്. അതോടുകൂടി മരക്കാർ സാഹിബിനെ വിളിക്കുക, മരക്കാരക്കാ മരക്കാരക്കാ ഒന്നും ഇവിടെ വരി. അപ്പോ മരക്കാരെ തിരിഞ്ഞു നോക്കുമ്പോ ആ നാട്ടിലുള്ള കുട്ടികളാണ്, ഭയങ്കര ഇഷ്ടമാണ് മരക്കാരൊക്കെ. എന്നോട് പറഞ്ഞു, എന്നാലെ മക്കളെ ഇപ്പൊ വരാനുള്ള ഒരു ടൈമും ഇല്ല, രാജാവ് അത്യാവശ്യമായിട്ട് മുഖം കാണിക്കാൻ പറഞ്ഞു, അതുകൊണ്ട് ഇൻഷാ അല്ലാ ഞാൻ രാജാവിനെ കണ്ട് മടങ്ങി വരുമ്പോ ഞങ്ങൾ എടുത്ത് വരാം കേട്ടോ. കുട്ടികൾ പറഞ്ഞു, പടച്ചോനെ അതിന് മടങ്ങി വന്നിട്ട് കണ്ടേ, റബ്ബേ മരിക്കാനാണല്ലോ പോണത്, ഇത് വിളിച്ച് പറയാനും പറ്റൂല. പൊന്നാലെ മരക്കാരൊക്കെ അങ്ങനെ ഞങ്ങൾ എങ്ങനെ വിളിക്കലില്ലല്ലോ, അത്യാവശ്യമുള്ള ഒരു കാര്യം പറയാനാ, ഒന്ന് ഇവിടെ വരി, എന്ത് അർജന്റ് ആണെങ്കിലും ഇപ്പൊ വരൂലോ അങ്ങനെ, എങ്ങനെ പറഞ്ഞാലും വരാനുള്ളത് വഴി തങ്ങൂലല്ലോ. അപ്പൊ ഈ ഒരു കുട്ടി പറഞ്ഞു, അല്ല മരക്കാരൊക്കെ വരാനുള്ളൊരു പണിയുണ്ട്, അതെന്താ ചോദിച്ചു, അള്ളാനി റസൂലിനെ മുൻനിർത്തി വിളിച്ച വലിയ ഈമാനുള്ള മനുഷ്യനാ, അവിടെ പിന്നെ രാജാവൊക്കെ ഇതിന്റെ പിറകിലെ മുപ്പിൽ കാണുള്ളൂ, ഇപ്പൊ വരുന്ന. അപ്പൊ ഒരു കുട്ടി വിളിച്ചിട്ട് പറഞ്ഞു, ബഹുമാനപ്പെട്ട മരക്കാരൊക്കെ അള്ളാഹുവാണ് അള്ളാഹുവിന്റെ റസൂലാ, ആ അള്ളാഹുവിനെയും റസൂലിനെയും നിങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ട് ഞങ്ങൾ അടുത്തേക്ക് വരണം, അവരെ വിലയുണ്ടെങ്കിൽ വരണം എന്നങ്ങോട്ട് പറഞ്ഞപ്പോ മരക്കാരൊക്കെ ഞരമ്പങ്ങെടുത്ത് ഇളച്ചു. അതുകൊണ്ട് കേട്ടപ്പോ ഈമാനിക ആവേശമാണ്. അദ്ദേഹം പറഞ്ഞു പട്ടാളക്കാരോട്, സുഹൃത്തുക്കളെ നല്ല സ്നേഹമുള്ള കുട്ടികളാ, കുട്ടികൾക്ക് അറിയപ്പോ നമ്മളീ പോണേന്റെ ഗൗരവം അറിയില്ലല്ലോ, എന്നാലും ഇപ്പൊ അവ പറഞ്ഞ വാക്കുകൊണ്ട് പിന്തിരിഞ്ഞ് പോകാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾ രണ്ടാളുപടെ നിൽക്കിട്ടാ, ഞാനൊന്ന് പോയിട്ട് എന്തിനാ ഇവർ വിളിക്കുന്നത് നോക്കട്ടെ എന്ന് പറഞ്ഞ് മരക്കാരൊക്കെ പട്ടാളക്കാരോടെ നിർത്തി കുട്ടികളെ എത്തിക്കാണ് പോവാൻ. പോകുമ്പോ പട്ടാളക്കാരിൽ ഒരുത്തം പറഞ്ഞു, ഇതുവരെ നമ്മളെ ജീവൻ നീണ്ടു കിട്ടിയത് മരക്കാരാപ്പളെ വിവരം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ആ കുരുത്തം കെട്ട ചക്കന്മാരിപ്പോ വിളിച്ചെങ്കിലും എന്തിനാന്നറിയോ, ഇത് പറഞ്ഞു കൊടുക്കാനാ. അതറിഞ്ഞാൽ പിന്നെ ആ പോയ ആൾക്കാരാ കൗലം എടുത്ത് ഇഞ്ഞി വരിക, ഉറപ്പാ വലത്തെ കജുകൊണ്ട് അന്നി ഇടത്തെ കജുകൊണ്ട് ഇന്നി ഇങ്ങോട്ട് പിടിച്ചിട്ട് അങ്ങോട്ട് പിഴിഞ്ഞ ജ്യൂസ് ആയിട്ട് കുടിച്ചാവിടാം, ചിലപ്പോ അങ്ങനെ കാര്യം ചാകലുണ്ടാകുക, ഉറപ്പാ മരണം അടുത്തെത്തി. അല്ലെങ്കിൽ ഇപ്പൊ ആ ചെറുക്കന്മാരത് വിളിച്ചണം കുറച്ചും കൂടെ ഉള്ളാണ്ട് എത്താൻ, അപ്പോഴേ കയ്യിലെ കഥ. മഹാനായ മരക്കാർ സാഹിബ് മക്കളുടെ അടുക്കൽ ചെന്നു, മക്കൾ ചോദിച്ചു, മരക്കാർ സാഹിബെ എന്തിനാണ് രാജാവ് വിളിക്കുന്നതെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? ഇല്ല മക്കളെ, അറിഞ്ഞിട്ടില്ല. അറിഞ്ഞിട്ടില്ലേ? ഇല്ല. ഈ രാജ്യത്തുള്ള മൊത്ത ആളുകൾ അറിഞ്ഞു, എന്നിട്ട് നിങ്ങൾ അറിഞ്ഞിട്ടില്ല? ഞാൻ അറിഞ്ഞിട്ടില്ല മക്കളെ. ആ നിങ്ങൾക്കറിയോ? ഞങ്ങൾക്കറിയും, കുട്ടികൾ പറയാം ഞങ്ങൾക്കറിയും. എന്തിനാണ് മക്കളെ? എന്നാ പറഞ്ഞതാ? അപകടമാണ്,
നിങ്ങൾ പോണ്ട ആൾക്കാരാക്കാ, കാര്യം ഞങ്ങൾ പറഞ്ഞുതരാം, പക്ഷെ നിങ്ങൾ ഇപ്പൊ പോണ്ട, നിങ്ങൾ വേരേക്ക് പോയിക്കൊള്ളിയാണ്, അപകടത്തിലാണ് നിങ്ങൾ പോണത് വന്നു. എന്താണെങ്കിലും പറ മരക്കാരൻ്റെ ഒരു പ്രത്യേക അപകടമൊന്നുമില്ല, നീതിയാണോ, ആ നീതിക്കനുസരിച്ച് പ്രവർത്തിക്കും ഞാൻ, പറ പറഞ്ഞു ഇറങ്ങണെന്ന്. രാവിലെ നികുതി തരാത്തതിന്റെ പേരിൽ ആരെങ്കിലും പിടിച്ച് വിറ്റിയിരുന്നോ വെച്ച്, ആ വിറ്റിയിരുന്നു, ആരെ, പൊന്മളയിലെ നമ്പീശനെ, എന്നാ പൈസ കിട്ടിയാ, ആ കിട്ടി, രാജാവിനും ഇഷ്ടമായി ഇങ്ങക്കും ഇഷ്ടമായില്ലേ വിശ്വാസത്തിൽ. ആ രാജാവ് ഇപ്പൊ കൂറുമാറി, നമ്പീശന്റെ കൂട്ടുകുടുംബങ്ങളെ ഒന്ന് കൈക്കൂലി കൊടുത്തു നിങ്ങളെ കൊല്ലാൻ, ആ ആ കൈക്കൂലി വാങ്ങിച്ചിട്ടുണ്ടായാലേ. ഇപ്പൊ വിളിച്ചിരിക്കുന്ന എന്തിനാറിയോ, കൊട്ടാരത്തിൽ പട്ടാളക്കാർ ആയിരക്കണക്കിന് പട്ടാളക്കാർക്ക് ആയുധം കൊടുത്തിട്ട് റെഡിയാക്കി ഇങ്ങനെ നിർത്തിയിരിക്കുക, അവരിടയിൽ നിങ്ങളാണ് ചെല്ലണത്, വെട്ടി അങ്ങ് കൊല്ലും ഉറപ്പാ, അതുകൊണ്ട് പോകരുത് പോകരുത്. ആ സമയത്ത് മഹാനായ മരക്കാർ സാഹിബ് കുട്ടികളെ ചോദിച്ചു, മക്കളെ നിങ്ങൾ പറയണത് സത്യമാണോ? അല്ലാഹുവാണ് അല്ലാഹുവിന്റെ റസൂലാണ് സത്യമാണ് ബഹുമാനമുള്ളവരെ എന്നങ്ങട് കേട്ടപ്പോ മരക്കാരാ കാഗം.